ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഥവാ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ജില്ലാതലത്തിൽ കർഷകർക്ക് സാങ്കേതികവിദ്യകളും കാർഷിക വൃത്തിക്ക് കാർഷിക വികസനത്തിനാവശ്യമായിട്ടുള്ള വേണ്ടുന്ന ഉപദേശങ്ങളും നൽകാൻ ഭാരതീയ ഭാരത സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ഇന്ന് ഭാരതത്തിൽ എഴുന്നൂറ്റി ഇരുപതിലധികം കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലയിലും പതിനാല് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ നിലവിലുണ്ട് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഐ സി ആർ ആണെങ്കിലും ഐ സി ആറിൻ്റെ നേതൃത്വത്തിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അതുപോലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ തന്നെ ഐ സി ആറിൻ്റെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസാണ് ഹോസ്റ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ന് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് കർഷകർക്ക് സപ്പോർട്ട് ചെയ്ത് ജില്ലയിൽ ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് മർത്തോമാ സഭയുടെ സന്നദ്ധ സേവന വിഭാഗമായ ക്രിസ്ത്യൻ ഏജൻസീസ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ കാട് ആണ് കാടിൻ്റെ പഠനമായിട്ട് പ്രവർത്തിക്കുന്ന മർത്തോമ സഭയുടെ മെത്രാ ഡോക്ടർ തിയഡോസിയോസ് മർത്തോമ മെത്രാ അതുപോലെ തന്നെ കാടിൻ്റെ പ്രസിഡൻറ്റും കെ വി കെയുടെ ചെയർമാനുമായിട്ട് പ്രവർത്തിക്കുന്നത് തോമസ് മാർ തേമത്യോസ് തിരുവേനിയാണ് കാടിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് റവൻ എബ്രാം വി വർക്കി അച്ഛനും ആണ് ഇന്ന് ജില്ലയിലെ കെ വി കെയുടെ പ്രവർത്തനങ്ങൾ കാർഷിക പുരോഗതിക്ക് ഒരു നാഴിയൊക്കെ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇത് മർത്തമാന സഭയുടെ കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ അലക്സാണ്ടർ മർത്തോമ മെത്രാപോലത്തയുടെ ഒരു ദർശനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഇങ്ങനൊരു കൃഷി വിജ്ഞാന കേന്ദ്രം നമ്മുടെ ജില്ലയിൽ സാധ്യമായത് ഇതിൻ്റെ ഒരു പ്രവർത്തന നന്മ മാനിച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഐ സി ആർ ഏറ്റവും നല്ല സൗത്ത് ഇന്ത്യയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നുള്ളൊരു അവാർഡും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡിജിയിൽ നിന്ന് കൃഷി വിജ്ഞാന കേന്ദ്രയ്ക്ക് വാങ്ങിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് കൃഷി വിജ്ഞാന കേന്ദ്രയുടെ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും കെ വി കെയുടെ പ്രവർത്തനങ്ങൾ കർഷകരിൽ ഉരുത്തിരിയുന്ന കർഷകർക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉപരിത്തിരിയുന്ന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് കൃഷി വിജ്ഞാന കേന്ദ്രിക്കുള്ളത് ഇതിനെ വിവിധ തരത്തിലുള്ള ഓൺ ഫാം ട്രയൽസ് അതുപോലെ മുൻനിര പ്രദർശനത്തോട്ടങ്ങൾ അതുപോലെ തന്നെ കെ വി കെയുടെ വിവിധ ട്രെയിനിങ് പ്രോഗ്രാം അത് കർഷകർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെൻ്റെ ഒക്കെ ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കെ വി കെ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ട്രെയിൻ അതുപോലെ തന്നെ കെ വി കെയുടെ ഫാമിൽ നിന്ന് വിത്തുകളും അതുപോലെ തന്നെ തൈകൾ പ്ലാന്റിങ് മെറ്റീരിയൽസും ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഒരു സാധ്യത ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാർഷിക രീതിയിലുള്ള ഉപദേശങ്ങളും കൊടുക്കാൻ കെ വിക്ക് നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് അതുപോലെ കെ വി കയുടെ വെബ്സൈറ്റ് എസ് എം എസ് സർവീസുകളൊക്കെ ഉപദേശം കൊടുക്കാൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഉപയോഗിച്ച് വരുന്നു കഴിഞ്ഞ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ജില്ലയുടെ ഒരു ഉൽപാദനക്ഷമത പ്രത്യേകിച്ച് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഏകദേശം ടു പോയിൻ്റ് ഫൈവിൽ നിന്ന് നേരത്തെ ത്രീ പോയിൻ്റ് എയിറ്റ് ടൺസ് വരെയായിട്ട് ഹെക്ടറായിട്ട് കൂട്ടാൻ ഉള്ള സാങ്കേതിക വിദ്യകൾ ജില്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ചേർന്ന് തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷിയിലെ ഉൽപ്പാദനക്ഷമത കൂട്ടാൻ ഇരട്ടവാഴ കൃഷി കൃഷി വിജ്ഞാൻ കേന്ദ്ര കൊണ്ടുവന്ന് ചെയ്തു അതുപോലന്നെ വിവിധ ജൈവ രീതിയിലുള്ള കൃഷികൾ കൊണ്ടുവരും വേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സി ടി ചറേ പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ ടെക്നോളജികൾ ബയോ ബയോപെസ്റ്റൈഡ്സ് ടെക്നോളജി കെ വി കെയിൽ കൊണ്ടുവന്ന് അത് ഉൽപാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ചിൽഡ്രൻ നമ്മുടെ വ്യത്യസ്ത കഴിവുള്ള കുട്ടികൾക്കുള്ള വളരെ പ്രത്യേക പ്രോഗ്രാം നബാർഡുമായിട്ട് ചേർന്ന് കൃഷി വിജ്ഞാന കേന്ദ്ര ജില്ലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ മർത്തമ്മ സഭയുടെ തന്നെ എം സി ആർ ഡി മായിട്ട് ചേർന്ന് തന്നെ കെ കെ വിവിധ പ്രോഗ്രാംസ് നടപ്പിലാക്കി അതിൽ തന്നെ മൂന്ന് സ്കൂളുകൾ ഓപ്പർച്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ പേരൻസിനും ആവശ്യമായിട്ടുള്ള കാർഷിക അധിഷ്ഠിത തൊഴിൽ സാധ്യതകൾക്കുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ലേണിംഗ് സെൻ്റർ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കി ഇന്ന് കോയിപ്പുറം മോഡൽ അതായത് കരുത്ത് എന്ന ചുരുക്ക പേരിൽ വിളിക്കുന്ന കോയിപ്പുറം മോഡൽ ഇന്ന് കോയിപ്പുറം പഞ്ചായ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് വർഷമായിട്ട് ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും വിവിധ ചെറുകിട യൂണിറ്റുകൾ സംരംഭങ്ങൾ കാർഷികാധിഷ്ഠിത അവരുടെ വീടുകളിൽ തന്നെ ചെയ്യാനുള്ള പ്രോഗ്രാം കെ വി കെ നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് അതായത് ഒരു ജില്ലയിൽ ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ ചക്കയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ആയിട്ട് എടുത്തിരിക്കുന്ന ക്രോപ്പ് ഇതിൽ കെ വി കെയുടെ ഒരു താ കൈത്താങ് അല്ലെങ്കിൽ കെ വി കെയുടെ ഒരു റിലവൻസ് വളരെ വലുതാണ് കെ വി കെ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഫോർ ജാക്ക് ഫ്രൂട്ടാണ് ഇവിടുത്തെ സെൻട്രലിൽ വിവിധ തരത്തിലുള്ള മെഷിനറീസ് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ എൻ്റർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് ടെക്നോളജികൾ ലഭ്യമാക്കുന്നു സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടപ്പിലാക്കിയാണ് ഈ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കെ വി കെയുടെ ഒരു സപ്പോർട്ട് ഇന്ന് കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ഈ ടെക്നോളജികൾ എത്താൻ കൃഷി വിജ്ഞാന കേന്ദ്രക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മേഘാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ്റർപ്രൈസ് അവർ അവിടുന്ന് ഏകദേശം അറുപതിലധികം പേരെ പല ബാച്ചുകളായിട്ട് വിട്ട് ഇവിടെ ട്രെയിൻ ചെയ്തിട്ട് ഇന്ന് മേഘാലയയിലെ അവരുടെ ജാക്ക് മിഷൻ അതുപോലെ ഇൻകുബേഷൻ സെൻറ്ററൊക്കെ അവർക്ക് സ്ഥാപിക്കാൻ കൃഷി വിജ്ഞാന കേന്ദ്രക്ക് സാധ്യമായി എന്ന് പറയുന്നത് മർത്തമ സഭയുടെ ഒരു ഒരു ദീർഘ ഭീഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കെ വി കെയുടെ ഫാമിൻ്റെ പ്രവർത്തനം ജില്ലയിലെ കർഷകർക്ക് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒരു ജില്ലാ ഫാം ഇല്ലാത്ത റീസൺ കൊണ്ട് തന്നെ അത് വളരെ കർഷകർക്ക് പ്രയോജനം ചെയ്യപ്പെടുന്നു അതായത് പച്ചക്കറി വിത്തുകളും അതുപോലെ ബുഷ് പെപ്പർ അതുപോലെ നമുക്ക് മറ്റ് തൈകളും വിത്തുകളും ഇവിടെ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു അതിനെ രണ്ട് സെൻറ്ററുകൾ അതായത് കെ വി കെ ക്യാമ്പസിൽ തന്നെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റും അതിന് അഗ്രോ പ്രോഡക്റ്റ് ഡിസ്പ്ലേ സെൻറ്റർ എന്ന് പറയും അതുപോലെ തന്നെ മുട്ടുമണ്ണ് ഗ്രീൻ ഷോപ്പ് അത് കർഷക സഹായ കേന്ദ്രമാണ് ഫാർമർ ഫെസിലിറ്റേഷൻ സെൻ്ററോടാണ് ഈ രണ്ട് സെൻ്ററിൽ കൂടി കർഷക കെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു സാധ്യത കൂടെ ചെയ്തു വരുന്നുണ്ട് അതായത് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ അവിടെ കൊണ്ടുവന്ന് അവർ നിശ്ചയിക്കുന്ന വിലക്ക് വിൽക്കാനുള്ളൊരു സാധ്യത കൃഷി വിജ്ഞാന കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കെ വി കെയിലെ വിവിധ തരത്തിലുള്ള ലാബുകൾ പ്രവർത്തിച്ചു വരുന്നു അത് മഷൂം ലാബുണ്ട് ബയോ കൺട്രോൾ ലാബ് പ്രവർത്തിച്ചു വരുന്നു മണ്ണ് പരിശോധന അതുപോലെ സോയിൽ ആൻഡ് വാട്ടർ ടെസ്റ്റിംഗ് ലാബ് പ്രവർത്തിച്ചു വരുന്നു അതുപോലെ ടിഷ്യൂ കൾച്ചർ ലാബ് പ്രവർത്തിച്ചു വരുന്നു അതുപോലെ കെ വി കെയുടെ ആനിമൽ ഹസ്ബൻഡറി യൂണിറ്റ് തന്നെ വലിയൊരു സംവിധാനമാണ് ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകൾ ഇന്ന് ജില്ലയിലെ മുട്ടക്കോഴിയുടെ ഒരു മിട്ര ഉൽപാദനത്തിൻ്റെ ഒരു സാധ്യതക്ക് കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ഒരു പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് കാവേരി അതുപോലെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതുപോലെ തന്നെ ബി വി ത്രീ എയ്റ്റി ഓഫ് ലൈറ്റ് ബി വി ത്രീ എയ്റ്റി പോലുള്ള മുട്ടക്കോഴികൾ കെ വി കെയിൽ വളർത്തി കർഷകർക്ക് കൊടുത്ത് ആ ഉൽപ്പാദനം കൂട്ടാനുള്ളൊരു സാധ്യതകളൊക്കെ കൃഷി വിജ്ഞാന കേന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തുവരുന്നു ഇതിലുപരി കെ വി കെയുടെ പ്രോഗ്രാം ഫുള്ളി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ് ഫണ്ടഡാണ് എന്നാൽ കെവിക്കേടെ പ്രവർത്തനങ്ങളിൽ കെവിക്കേട് ഈ ആക്ടിവിറ്റിയിൽ കൂടി ഏകദേശം ഇരുപത്തഞ്ചിലധികം ആളുകൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കൂടി തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ മരുത്തോമ സഭയുടെ ആ ഒരു ദീർഘവീക്ഷണം അത് എത്രമാത്രം സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഏകദേശം ഇത്തരത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയിലധികം നമ്മുടെ വിവിധ പത്തിരുപത്തഞ്ചോളം വരുന്ന ആളുകൾക്ക് ഒരു വർഷം നമുക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും കെ വി കെയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മർത്തോമ സഭയുടെ ഒരു ദർശനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്